ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മല്ലിയില നമുക്ക് കുറച്ച് ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകാറൊക്കെ ഉണ്ട്. എന്നാൽ ഒരുപാട് ദിവസം വെച്ചാലും ചീത്ത ആവാതെ നല്ല ഫ്രഷ്നെസ്സിൽ കിട്ടാൻ പറ്റിയ നല്ലൊരു ടിപ്പ്, അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മല്ലിയില കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആ റൂട്ട് ഭാഗത്തൊക്കെ ചെളിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. റൂട്ട് ഒരിക്കലും കട്ട് ചെയ്യരുത്. ഇനി ഇതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിവിടെ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്നും കൂടി കട്ട് ചെയ്യുക. അടുത്തതായി ഈ ഒരു ബോട്ടിലിൻ്റെ അടിവശല്ലേ നമ്മൾ കട്ട് ചെയ്ത ഭാഗം, ഈ ഒരു ഭാഗത്ത് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വിനീഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അടുത്ത് നമ്മൾ കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ ഈ ഒരു മോൾ വശല്ലേ, അതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു മല്ലിയില ഞാൻ ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, അതായത് ഓപ്പണായ ഭാഗം, ഇതിലൂടെ റൂട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കണം. ഇനി ഇത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഇരിക്കണം. അതായത് റൂട്ട് മാത്രം വേണം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കേണ്ടത് കേട്ടോ. ഇനി ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മല്ലിയില കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ കൂട്ടിപ്പിടിച്ച് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടൊടുക്കുകയാണ്. പിന്നെ ഇതിലുള്ള വെള്ളം ഒരു 5-6 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വേണം കേട്ടോ ഇത് ചെയ്യേണ്ടത്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വേണം വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര ദിവസം, അതായത് മാസങ്ങളോളം ഇരുന്നാലും നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നിങ്ങൾക്ക് മല്ലിയില കിട്ടും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ ഡോറില്ലേ, അവിടെ വെച്ചാൽ മതി. അപ്പോൾ ആവശ്യത്തിന് നമ്മൾക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കും ചെയ്യുക, അതിനനുസരിച്ച് പുതിയ ലീഫ് ഉണ്ടായിക്കൊണ്ടിരിക്കും ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് ഒരു 4-5 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ആ വെള്ളം, അതായത് പ്ലാസ്റ്റിക് ബോട്ടിലുള്ള ആ ഒരു വെള്ളം മാറ്റി കൊടുക്കുക. അത്ര ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിത് വീണ്ടും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇനി ഇതാ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിവശം ഞാൻ കട്ട് ചെയ്യുകയാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യുന്നില്ല, കുറച്ച് ഭാഗം കട്ട് ചെയ്യാതെ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. കണ്ടോ, ഇത്രയും ഭാഗം കട്ട് ചെയ്യാതെ വെക്കുക. എന്നാലേ ഇത് ക്ലോസ് ചെയ്യാനും അതേപോലെ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇനി ഒരു കമ്പി ചൂടാക്കി ഞാൻ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൽ ഹോൾസ് ഇട്ട സമയത്ത് ഇത്രയും ഭാഗം ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതായത് ഈ ഒരു ഏരിയ നമുക്ക് ഹോൾസ് ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാനിതാ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇനി ഐസ് ക്യൂബ് വേണം തന്നെ അല്ലേ, നിങ്ങൾക്ക് കുറച്ച് ഐസ് ഉണ്ടാക്കിയെടുത്താലും മതി. അതായത് ഈ ഒരു ബോട്ടിലുള്ളിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ രീതിയിൽ വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് ഐസ് ക്യൂബ് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഐസ് ക്യൂബിനെ ഫില്ല് ചെയ്യുക. അങ്ങനെ ബോട്ടിൽ ഐസ് ക്യൂബൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഐസ് ക്യൂബ് ഇടുക. അടുത്തത് ഈ ഒരു ജനൽ കണ്ടോ, അതായത് നമ്മളെ ബെഡ്റൂമിൽ ഇതുപോലെയുള്ള ജനലൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ജനലിലാണ് ഞാനിത് കെട്ടിവെക്കാൻ പോണത്. ബോട്ടിലിൻ്റെ ഈ ഒരു നെക്ക് ഭാഗമില്ലേ, അതിങ്ങനെ അടിവശത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം കെട്ടിവെക്കേണ്ടത്. കണ്ടോ, ഞാനിത് ഇവിടെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 4-5 ബോട്ടിൽ ഇങ്ങനെ തന്നെ ചെയ്യട്ടോ. അതായത് ഐസ് ക്യൂബൊക്കെ ഫില്ല് ചെയ്ത് ഹോൾസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ ജനലിങ്ങനെ കെട്ടിവെക്കുക. എന്നിട്ട് ജനലിങ്ങനെ തുറന്നിടുകയാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആ ഒരു കാറ്റില്ലേ, അത് തട്ടി നമ്മൾ ഐസ് ക്യൂബൊക്കെ മെൽറ്റാവും. മെൽറ്റാവുന്ന സമയത്ത് ഉള്ളിലേക്ക് വരുന്ന കാറ്റെന്ന് പറയുന്നത് നല്ല തണുത്ത കാറ്റായിരിക്കും. പിന്നെ ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, കുറച്ച് ഐസ് ക്യൂബ് ഇങ്ങനെ മെൽറ്റ് ആകുമ്പോൾ വെള്ളം വരില്ല, അപ്പോൾ ആ വെള്ളം എന്ത് ചെയ്യുന്നു? അതിന് ഞാൻ ഇതുപോലെ കണ്ടോ ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് കണ്ടോ, തുറന്നു കൊടുത്താൽ നമുക്ക് വെള്ളം കണ്ട് എടുക്കാൻ പറ്റും. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് എടുക്കുക. അങ്ങനെ ഇത് തീരുന്നതനുസരിച്ച് ഐസ് ക്യൂബ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് നല്ലൊരു ടിപ്പാണ്. അത് അപ്പോൾ ഇതുപോലെ ഒരു 4-5 കുപ്പി ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ റൂമിൽ നല്ല കൂളിംഗ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ഞാൻ ചെയ്യുന്ന മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ കരിയൊക്കെ പിടിച്ച പാത്രം നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ വേണമെന്നില്ല, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റുകയാണ്. അതിനുശേഷം ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കത്തി യൂസ് ചെയ്തിട്ടോ കത്രിക യൂസ് ചെയ്തിട്ടോ കട്ട് ചെയ്യട്ടോ. അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇതാ ഞാൻ രണ്ട് കമ്പിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അതായത് ഇത് ഒത്തിരി യൂസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസൊക്കെ കുറഞ്ഞ് നമ്മളെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ വേദനയ്ക്കൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ല, കളയാറേ ഇരിക്കും. അങ്ങനെയുള്ള രണ്ട് സ്ക്രബ്ബറാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടിയുള്ള ഒരു വൈറ്റ് ത്രെഡോ അങ്ങനെയുള്ള കയറോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച് കെട്ടിക്കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. അടുത്തത് ഇതാ ഈ ഒരു അടപ്പില്ല, ഇതിൻ്റെ നടുവശത്തായിട്ട് ഞാനൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കമ്പി ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ പെട്ടെന്ന് ഹോളായിക്കോളൂ.
ഇനി ഈ ഒരു കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ പീസിൽ ഇതിൻ്റെ ഉള്ളിലൂടെ ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ കയറിട്ടൊടുക്കുക. അതിനുശേഷം ഈ അടപ്പിൻ്റെ ഉള്ളിലൂടെ ഇട്ടൊടുക്കുക. ഇനി ഒന്ന് നല്ലതുപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡബിളായിട്ട് കെട്ടിക്കൊടുത്താൽ നമുക്കിതിങ്ങനെ ഹാങ് ചെയ്തിടാനും പറ്റും കേട്ടോ. ഇത് ബേക്കിംഗ് സോഡയാണ്, അത് ഈ ഒരു കറ പിടിച്ച പാത്രത്തിലേക്ക് കുറച്ചിട്ടൊടുക്കുകയാണ്. പിന്നെ ഒരു പീസ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷ് ആഡ് ചെയ്യാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച പ്ലാസ്റ്റിക് ബോട്ടിലും സ്ക്രബ്ബറും വെച്ചുണ്ടാക്കിയ ഈ ഒരു ഇത് വെച്ചിട്ട് നല്ലതുപോലെ ഉരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്താണ് പിടിക്കുന്നത്. അപ്പോൾ കയ്യിൽ വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം പലരും പറയാറുണ്ട് കമ്പി വെച്ചിട്ടിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൈ വേദനിക്കാറുണ്ട്, ഇല്ലെങ്കിൽ മുറിവ് വരാറുണ്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ശക്തിയിൽ സ്പീഡിൽ നമുക്ക് ചെയ്യാനും പറ്റും, നല്ല രീതിയിൽ തന്നെ വൃത്തിയാവും ചെയ്യും. അപ്പോൾ ഇനി കട ഇവിടെ കാണിക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ അത് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഇത് ബേക്കിംഗ് സോഡ ലെമൺ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പാത്രം നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി കിട്ടും. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ളൊരു ചെറിയൊരു ബോട്ടിലാണ്, അതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ്. ഇനി ഇത് ഈ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ മുകളിലായിട്ട് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടാക്കുക. കണ്ടോ ഞാൻ ഹോൾസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ജസ്റ്റ് കമ്പി ഒന്ന് ചൂടാക്കി വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് ഹോൾസ് ആയിക്കോളും. അപ്പോൾ ഓവർ സൈസ് ആവേണ്ട ചെറിയ ചെറിയ ഹോൾസാണ് വേണ്ടത് കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്ക്രബ്ബറാണ്, കണ്ടോ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കുകയാണ്, കമ്പി വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഞാൻ ചെറിയ പീസ് കമ്പി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കമ്പി ഇല്ലെങ്കിൽ സാധാരണ നൂല് സൂചിയും വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഇതിനുള്ളിലൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് കെട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് കെട്ടി ടൈറ്റാക്കി കാണിച്ചുതരാം. അങ്ങനെ ഞാനിതത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇളകി പോരും, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഇനി ഇതാ ഈ ഒരു ബോട്ടിൽ ഞാൻ കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാം. ഇനി നമ്മുടെ ബാത്റൂം ടൈൽസിൽ ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തൊന്ന് ഇങ്ങനെ ഉരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വൃത്തിയാവും. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ലിക്വിഡ് അങ്ങനെയുള്ള ഒന്നും ആവുമൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഈ ബോട്ടിൽ മണ്ണിൽ പിടിക്കുന്നത് കണ്ട നല്ല വൃത്തിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ടൈൽസ് മാത്രമല്ല കേട്ടോ, ബക്കറ്റ് കപ്പ് അതൊക്കെ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതുകൂടാതെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഉപയോഗങ്ങൾ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് അടുപ്പിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.